അപ്പൊ നമ്മൾ തീ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 കിലോ അരിയുടെ പായസമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോന്നെ. അപ്പൊ അതിനുള്ള അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, പാത്രം റെഡി ആയിട്ടുണ്ട്. പിന്നെ ശർക്കര കലക്കി വെച്ചിട്ടുണ്ട്, അത് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് അരിച്ച് വെച്ചേക്കാം. പിന്നെ ഇതിന് വേണ്ട തേങ്ങാപ്പാലാണ്, 1/2 പാല്, 2/2 പാല്, 3/3 പാല്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പായസത്തിനകത്ത് ഇടാനുള്ള തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് വറുത്തെടുക്കണം. നമ്മൾ പാത്രം ചൂടായപ്പോൾ നെയ്യ് ഒഴിക്കുക. നെയ്യ് പാത്രത്തിന്റെ അടിയിൽ പിടിക്കാതിരിക്കാനാ നെയ്യ് ഒഴിക്കണേന്ന്. അത് ഇത്ര ക്വാണ്ടിറ്റി ഒന്നും അല്ല, ഉണ്ടോ, കുറച്ചങ്ങ് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇങ്ങനെ ചുറ്റിച്ച് എല്ലായിടത്തും ആക്കണം. നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ശർക്കര, കലക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കാൻ പോണേ. അത് അരിച്ചാണ് ഒഴിക്കുന്നത്, കണ്ടോ. നമ്മൾ അരിച്ചൊഴിക്ക. ഇനി ഈ ശർക്കര തിളച്ചു വാരണം. നമ്മളിവിടെ 2 കിലോ അരിയുടെ പായസം ഉണ്ടാക്കുന്നത്, അതിന് 3 കിലോ ശർക്കരയാണ് അലിയിച്ചെടുക്കേണ്ടത്. മധുരം ഒത്തിരി ആവശ്യമുള്ളവരാണെങ്കിൽ 4 കിലോ. നമ്മുടെ പായസത്തിന് ആവശ്യമായ അരി എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രോക്കൺ മട്ട റൈസ് പൊടി അരി എന്ന് പറയുന്ന അരിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ചുമന്ന ചെറിയ കഷ്ണമായിട്ടുള്ള അരിയാണ്. നമ്മുടെ അരി ഓരോന്നും പൊട്ടിച്ചിടുന്നുണ്ട്. നമ്മുടെ ശർക്കര തിളച്ചിട്ടുണ്ട്, ശരിക്ക് തിളക്കുന്നുണ്ട്. നന്നായിട്ട് തിളക്കണം, നന്നായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ പായസത്തിനുള്ള അരി കഴുകാണ്. കഴുകി വന്നപ്പോൾ നല്ല ചുമന്ന വെള്ളമാണ് വരുന്നേ, അരി വെളുത്തും വരുമെന്നാ തോന്നുന്നത്. അപ്പൊ നന്നായിട്ട് ശർക്കര തിളച്ചിട്ടുണ്ട്. തിളച്ചു കഴിയുമ്പോൾ ചെളി വെട്ടണമെന്നാ പറഞ്ഞേ. അപ്പൊ വട്ടയില വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടോ. ഇതുമാതിരി പുറം സൈഡും കൊണ്ടാ ചെയ്യണ്ടേ. പിന്നെ ചെളി വെട്ടി മാറ്റണം. പണ്ടൊക്കെ എല്ലാരും ഈ രീതിയിലൊക്കെ ആ പായസം ഉണ്ടായിക്കൊണ്ടിരുന്നേ. മാറിയോ, ചെളിയെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയി, കണ്ടോ. ആ മണ്ടയ്ക്ക് ഒരു പാട പോലെ ഉണ്ടായിരുന്നെല്ലാം മാറിയിട്ടുണ്ട്. ശരിക്ക് വെട്ടി തിളക്കണം. ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരി ഇടാണ് നമ്മൾ, 2 കിലോ അരിയാണ് ഇടുന്നത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി കഴിഞ്ഞപ്പോ വെളുത്ത അരിയായി മാറി. ആ പായസം ഇളക്കാനുള്ള തവി ഒന്ന് കാണട്ട് തേണ്ട. ഇതാ പായസം ഇളക്കാനുള്ള തവി, നമ്മുടെ എന്താ തെങ്ങോലയുടെ അല്ലേ. ആ നയമ്പ്, നയമ്പ് വെച്ചാണ് നമ്മൾ പായസം ഇളക്കണേ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടിരുന്നോണം. കമത്തി വേണം പിടിക്കാൻ.
പാത്രത്തിനകത്ത് ശ്രീ എന്ന് എഴുതണം. ശ്രീ എന്ന് എഴുതണം. ശ്രീ എന്ന് എഴുതണം. അതാണ് അങ്ങനെ വേണം പായസം ഇളക്കാൻ. ശ്രീ എന്നാണ് എഴുതുന്നത്. എല്ലാവരും ഇളക്കിയല്ലേ. അപ്പൊ ശ്രീന്ന് എഴുതാൻ അറിയാത്തവരാണ് എന്റെ ആദ്യം ശ്രീന്ന് എഴുതി പഠിച്ചിട്ട് പായസം ഉണ്ടാക്കി വിളിച്ചാൽ മതി. എനിക്ക് പറ്റിയതിന് ശേഷമേ ഒന്നും പഠിച്ച പരിപാടികൾ സമയമെടുക്കും. സമയമെടുക്കുന്ന പരിപാടിയാണ് 10 മിനിറ്റ് കൊണ്ടുള്ള പായസം വരുന്നത്. 10 മിനിറ്റ് കൊണ്ടുള്ള പായസമല്ല സമയം എടുത്താണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം പായസം അതിനനുസരിച്ച് ടേസ്റ്റി ആയിരിക്കും. ശരിക്കും പറ്റണം പറ്റിക്കോന്നിരിക്കുന്നേ ഉള്ളൂ. ഇനി എന്താ ചേർക്കുന്നത്? അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, ജീരകം. ജീരകവും അണ്ടിപ്പരി തേങ്ങായും കമത്ത് അങ്ങോട്ട് കമത്തി അങ്ങോട്ട് മൂപ്പിച്ച് ഇടണം. എല്ലാം ഓരോ സമയം ഉണ്ട്. കൃത്യ ചെയ്ത് ഇങ്ങനെ പറ്റി കഴിയുമ്പോൾ തന്നെ ഇടണം. നന്നായി പറ്റിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടി പറ്റരുത്. നന്നായിട്ട് തീ വേണം. പിന്നെ ഇങ്ങനെ പറ്റി കഴിയുമ്പോ ചെറിയ തീ കുറയ്ക്കണം അല്ലേ. മുന്തിരി അത് നെയ് വറുത്തത് സ്വർണം കഴിക്കാൻ എനിക്ക് തന്നില്ലായിരുന്നു. കൊതി കിട്ടാതിരിക്കാൻ ഒരെണ്ണം കഴിക്കണമായിരുന്നു. ആ സ്പൂൺ ഇങ്ങനെ എടുത്തോടാ. പിടിച്ചോ സ്പൂണോളൂ. കൊതി കിട്ടാതിരിക്കാൻ എനിക്ക് ക്യാഷ് നട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്തത് ചവരി ഇടുക. ചവരി വെറുതെ അങ്ങ് ഇട്ടാ മതി. വെറുതെ ഇടുക. പശുമ്പാലാണ് അടുത്ത ഒഴിക്കണ്ടേ. 5 ലിറ്റർ വേണം. ഇപ്പം കുറച്ച് ഒഴിക്കുന്നുള്ളൂല്ലേ. അനുസരിച്ചാണ് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. ഇനിയും അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തണ്ടായിരുന്നു. ബാക്കി പാലൂടെ ഒഴിക്കുക. അപ്പം അതിനകത്ത് വെള്ളം ചേർക്കണം. എത്ര വെള്ളം ചേർക്കണം? 2 ലിറ്റർ വെള്ളം ചേർക്കും. 2 ലിറ്റർ വെള്ളം. പരി വേവുന്നതിനനുസരിച്ച് ആ പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ. അത് പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. നമ്മള് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനും പായസം ഉണ്ടാക്കുന്ന യൂണിഫോം. ബാക്കി പാല് മുഴുവനും നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്ക. ഇനി അത് ഇളക്കിക്കൊണ്ട് വേഗണം. വേഗം വരെ ഇളക്കണം. തേങ്ങാപ്പാലൊക്കെ എപ്പോഴും ഉച്ച കഴിഞ്ഞ് ഒഴിച്ചാൽ മതി.
മൂന്നാമത്തെ പാൽ ഒഴിക്കുകയാണ്. മൂന്നാം തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. മൂന്നാം പാല്, ഇനി അരി വേകണം. അതാണ് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. വേവുന്നതല്ല, അത് വേകാനും കൊണ്ട അത് പറ്റും. ഇത് പറ്റും തുടങ്ങിയാണ് അരി വെന്തില്ലെങ്കിൽ വീണ്ടും അത് പാൽ ഒഴിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് തേങ്ങാപ്പാൽ, പശു പാൽ കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിക്കുക. എത്ര തേങ്ങയുടെ പാലെടുത്ത്? 2 കിലോ ആകുമ്പം എത്ര തേങ്ങ ആയാലും വേണം. വീണ്ടും തേങ്ങാപ്പാൽ ചേർക്കുന്നു. അരി വേകാന്നുകൊണ്ട് വീണ്ടും രണ്ടാം പാല് പാല് തേങ്ങാപ്പാൽ ചേർക്കുന്നു. ധൈര്യമായിട്ട് വിളിച്ചു. പാത്രമൊക്കെ പായസം റെഡിയായില്ലെങ്കിലും പാത്രം റെഡിയായിട്ടുണ്ട്. രണ്ടാം പാല് ഒഴിച്ചു, പാതി ഒഴിച്ചിട്ടുണ്ട്, അതിനുശേഷവും പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി രണ്ടാം പാലിലൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. കുറുകുന്ന കണക്കനുസരിച്ചാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലാണ് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാൽ, അങ്ങനെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയുണ്ട്. ഇത് ഒന്നാം പാലെന്ന് പറയുന്നത് ആ കട്ടിപ്പാലാണ്. രണ്ടാം പാല് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതാണ്. മൂന്നാം പാല് അതിലും കട്ടി കുറവായിരിക്കും, അങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മധുരം നോക്കാം. പായസം ഏകദേശം ഒന്നായിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ഇനിയും വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പായസം എടുത്തിട്ടുണ്ട്, അതിന് മധുരം നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്ന്. മധുരം കുറവ. അപ്പം മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര പിന്നെ ഇട്ട് കൊടുക്കണം. എന്തായാലും പഞ്ചസാര ചേർത്ത് കൊടുക്കണം, എങ്കിലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ച് അത് തനിപ്പാലിനകത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അത് ഇടാൻ സമയമായി, ലാസ്റ്റിലാണ് അത് ഇടുന്നത്. ഒന്നാം പാലിനകത്ത് ഏലക്ക, ഏലക്കായൻ്റെ അത് ലാസ്റ്റിൽ ചേർക്കാനും വേണ്ടിയാണ് അതിൻ്റെ കൂട്ട്. ടേസ്റ്റ് പറഞ്ഞില്ല. അവസാന ഘട്ടമായ തനിപ്പാല് ഒഴിക്കാൻ പോവാണ്. അതിനകത്ത് ഏലക്കായൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഏലക്കായപ്പൊടി മിക്സ് ചെയ്ത് തനിപ്പാൽ ഒഴിക്കുകയാണ്. ആ ഒഴിച്ചു തനിപ്പാൽ ഉള്ള കഴിക്കും. വേണ്ട വേണ്ട നമ്മുടെ ശക്കലം വെള്ളം അങ്ങനെ
പായസം തയ്യാറായിട്ടുണ്ട്. പായസം തയ്യാറായി. ഇനി നമ്മൾ പാത്രത്തിൽ നിന്ന് പാത്രത്തിലോട്ട് വിളമ്പാൻ പോവുകയാണ്. പായസം റെഡി ആയില്ലെങ്കിലും പാത്രങ്ങളെല്ലാം വന്നിരിപ്പിങ് ആ പാത്രങ്ങളെല്ലാം പായസം ഒഴിച്ചാൽ മതി. പായസം എടുക്കുക എടുക്കുക. ആ പായസം റെഡിയായി, പാത്രങ്ങളും റെഡിയായി. ഞങ്ങളുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. മാറ്റി പാത്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് മാറ്റുന്ന ചൂടല്ലേ. അപ്പം കുറേശ്ശെ കോരി പാത്രങ്ങളിലേക്ക് മാറ്റാണ്. ഞങ്ങളുടെ പായസം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം നാളത്തേക്കിനെ കുടിക്കാൻ മാറ്റി വെക്കുക ആദ്യമേ. പ്ലാവല വെച്ച് കുടിക്കണം ഇല്ല. നമുക്ക് മന്ദിരത്തിൽ നിന്ന് കിട്ടുന്നത് വാഴയിലേക്കകത്ത് പ്ലാവലയുടെ സ്പൂണും തരും. മാറി എല്ലാം റെഡി ആയിട്ടുണ്ട്. പാത്രങ്ങളിലോട്ടെല്ലാം മാറ്റി ഏറ്റവും ലാസ്റ്റ് ആണ്ട് ചരുവത്തിൽ കുടിക്കാണ് കേട്ടോ. ആളുടെ മുഖം കാണിക്കത്തില്ല ഞങ്ങള്. അത് ഭയങ്കര രുചിയാ ഈ ലാസ്റ്റ് വരുന്ന ചരുവത്തിൽ നിന്ന് വടിച്ചു കുടിക്കുന്നത്. അതിൻ്റെ തന്നെ പ്ലാവല സ്പൂണും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വി ഐ പി അതും കൊണ്ട് കാണിക്കത്തില്ല. അങ്ങനെ കുടിക്കാമേ ചരുവത്തിലെ ഇവിടുത്തെ പായസക്കാരെല്ലാം ഉണ്ടാക്കുന്ന